അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹോദരൻ, ഞാനുമായി വളരെ ആത്മബന്ധം പുലർത്തിയിരുന്ന 45 കൊല്ലമായി എൻ്റെ ഏറ്റവും അടുപ്പക്കാരനുണ്ടായിരുന്ന മർഹൂം ബഹുമാനപ്പെട്ട കരീം ഹാജിയുടെ മരണവാർത്ത വളരെ ദുഃഖത്തോടും വിഷമത്തോടും കൂടിയാണ് ഞാൻ ഇന്നലെ രാത്രി കേട്ടത്. ഒരാഴ്ച മുമ്പ്, ഒന്നരാഴ്ച മുമ്പ് എന്നെ ബഹുമാനപ്പെട്ട മർഹൂം കരീമാജി വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് ആൾക്കാർ ഈ കൊറോണ ബാധിച്ചുകൊണ്ട് പോസിറ്റീവായി അവർക്ക് ഭക്ഷണം കൊടുക്കണം, ആയതുകൊണ്ട് ഇസ്ലാമിക് സെൻറ്റർ മുഖാന്തരം നമുക്കത് ചെയ്യണം, എല്ലാ മതവിഭാഗക്കാർക്കും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ഇസ്ലാമിക് സെന്ററിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആജിക്ക, നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ എല്ലാ സഹോദരന്മാർക്കും, നമ്മളിൽപ്പെട്ട എല്ലാ സഹോദരന്മാർക്കും, എല്ലാ മതക്കാരും നമ്മളിൽപ്പെട്ട സഹോദരന്മാർ തന്നെയാണ്, അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം ഇസ്ലാമിക് സെന്റർ മുഖാന്തരം, അതൊരു ഇജ്ജത്താണ് എന്നുകൂടി പറയുകയും അദ്ദേഹം അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ സ്തുതി, ദൈവത്തിന് സ്തുതി എന്ന് പറയുകയും ചെയ്യും. പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നമ്മുടെ സമുദായത്തിനും സമൂഹത്തിനും വേണ്ട ഒരാളാണ്, ആയതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പുറത്തൊന്നും പോകരുത്, നമ്മൾ പ്രായമുള്ളവരാണ്. പ്രായമുള്ളവർക്ക്, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഫെസിലിറ്റി ഉള്ള വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ്, ആ രാജ്യങ്ങളിൽ 10,000-10,000 ആളുകൾ മരിച്ചു വീഴുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെയൊക്കെ പ്രായം കൂടുതലുള്ളവരാണ് കൂടുതൽ, 80%. ഞാൻ പറഞ്ഞു, ആചിക്കാൻ നിങ്ങളും വളരെ സൂക്ഷിക്കണം, ഏ ഞാൻ വണ്ടി എടുത്തുനിന്ന് അങ്ങോട്ടും കൂടും പോവാന്നല്ലാതെ ഞാൻ ഒരു പുറത്തിറങ്ങിയില്ല. അതിനുശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാനായിട്ട് സംസാരിച്ചു. ഈ ലാസ്റ്റ് 3 ദിവസം മുമ്പ് വയ്ക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അദ്ദേഹമായി ഹോസ്പിറ്റൽ ലാൻഡ് ലൈനിൽ, മൊബൈലുണ്ടായി, ലാൻഡ് ലൈനിൽ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം അൽഹംദുലില്ലാ അമീൻ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു സമുദായ സേവകനായിരുന്നു, നല്ലൊരു സ്നേഹിതനായിരുന്നു, ഇസ്ലാമിക് സെന്ററിന്റെ ആജീവനാന്ത പ്രവർത്തകനായിരുന്നു, മറ്റ് പല സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലും അദ്ദേഹം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന ഒരു മാന്യദേഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ആഖിറ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആമീൻ.